എന്നോട് നേരിട്ട് കാണുമ്പോഴും വാട്സപ്പിൽ കൂടെയും അല്ലാതെയും എല്ലാവരും ചോദിക്കുകയായിരുന്നു ഇനി അടുത്ത വീഡിയോ എപ്പോഴാണെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കുള്ള സമയമായി. ട്രാവൽ 360 മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന, അബോഡ് ഓഫ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലെ മേഘാലയ സ്റ്റേറ്റിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ മേഘാലയയിലെ ഒരു ഡിസ്ട്രിക്റ്റാണ് വെസ്റ്റ് ജയന്റിയ ഹിൽസ് എന്ന് പറയുന്നത്. ആ സ്ഥലമാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കാസി ഗാരോ ഹിൽസ് എന്ന് പറയും. കാസി ഹിൽസ്, ഗാരോ ഹിൽസ്, ഇത് ശരിക്കും ആസാമിൻ്റെ ഭാഗമായിരുന്നു നേരത്തെ. അപ്പോൾ ഇത് രണ്ടും കൂടെ, ഈ കാസി ഹിൽസും ഗാരോ ഹിൽസും കൂടെ ഒന്നിച്ച് ഒറ്റ സ്റ്റേറ്റ്, മേഘാലയ എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റായിട്ട് മാറിയത് 1972 ജനുവരി 21 അതിനു മുമ്പ് ഇത് ആസാമിൻ്റെ ഭാഗമായിരുന്നു. ഇവരുടെ ഒരു ഈ ജയന്റിയ ഹിൽസിലെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് പെനാർ എന്ന് പറയും. PNAR എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ജയന്റിയ ഹിൽസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ജോവായിലാണ്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. മേഘാലയയിലെ വെസ്റ്റ് ജയന്റിയ ഹിൽസിൽ എൻ്റെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ക്രോങ്സൂരിയാണ്. മേഘാലയയിലെ ക്രോങ്സൂരി വെള്ളച്ചാട്ടം ഇന്ത്യയുടെ മറഞ്ഞിരിക്കുന്ന രത്നങ്ങളിലൊന്നാണ്. മേഘാലയയുടെ സംസ്ഥാനമായ ഷിലോങ്ങിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്റർ അകലെയാണ് ഈ ക്രോങ്സൂരി സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്താൻ കുറച്ച് സമയമെടുക്കും. ഗൂഗിൾ അനുസരിച്ച് ഇത് സാധാരണമായി 2.5 മണിക്കൂറാണ് എടുക്കുന്നത്. പക്ഷേ ഇതെല്ലാം പർവ്വതങ്ങളിലൂടെയുള്ള യാത്രയായതുകൊണ്ടും പർവ്വതങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയായതുകൊണ്ടും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകളായതുകൊണ്ടും 1 മണിക്കൂർ കൂടുതൽ എടുക്കാം. അതിനാൽ ഈ സ്ഥലത്തെത്താൻ ഏകദേശം 3.5 മണിക്കൂർ ബഡ്ജറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. തിളങ്ങുന്ന നീല വെള്ളവും തിളങ്ങുന്ന സൂര്യപ്രകാശവും കൊണ്ട് അനുഗ്രഹീതമാണ് ക്രോങ്സൂരി. പ്രകൃതിയുടെ ഈ തലയെടുപ്പുള്ള ഒരു മിശ്രിതം ചിലപ്പോൾ ഒരു മഴവില്ല് സൃഷ്ടിക്കുന്നതായി അറിയപ്പെടുന്നു. ഇത് ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുത ലോകത്തിലൊരു മാന്ത്രിക കുളം തന്നെയാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബോർഡുകളുണ്ട്. അത് ഫോളോ ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. അതിനോടൊപ്പം തന്നെ ഗ്രാമത്തിലുള്ളവരോട് വഴി ചോദിക്കുന്നതും ബെറ്റർ ആയിരിക്കും. വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു ചെറിയ പ്രവേശന ഫീസ് ഉണ്ട്. അതൊരു 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. നിങ്ങൾക്ക് നീന്തണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. പെർ ഹെഡ് 100 രൂപയാണ് വില വരുന്നത്. വസ്ത്രങ്ങൾ മാറാനുള്ള മുറികളൊക്കെ ഇവിടെയുണ്ട്. സമയം കുറവായതുകൊണ്ട് ഞാൻ നീന്തിയില്ല.
അപ്പൊ അങ്ങനെ ഞങ്ങള് ഞാനും സന്തോഷ് ഭായും കൂടെ അടുത്ത സ്പോട്ടിലെത്തുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് റിവർ എന്നറിയപ്പെടുന്ന ഷ്നോങ്പിഡാങ് വില്ലേജിലെ ഉംകോട് റിവറിലാണ് ഞങ്ങൾ പിന്നീട് വന്നെത്തുന്നത്. മേഘാലയയിലെ ജയന്തിയ കുന്നുകളിൽ ശാന്തമായ ഉംകോട് നദി ഒഴുകുന്ന മനോഹരമായ സ്ഥലമാണ് ഷ്നോങ്പിഡാങ്. ഇവിടെ നമുക്കൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. ഇത് ഭയങ്കര രസമാണ്. മിക്ക സമയത്തും വല്ലാതെ ഉലയുന്നത് തോന്നും. ഒരേ സമയത്ത് ശരിക്കും 8 പേരാണ് മാക്സിമം കയറാൻ പാടുള്ളൂ. പക്ഷെ വിനോദസഞ്ചാരികൾ ഈ നിയമം പാലിക്കാറില്ല. അവരിൽ പലരും തൂക്കുപാലത്തിൽ ഓടുകയും ചാടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാൻ വന്ന ദിവസം എന്തായാലും എനിക്ക് നല്ല ഭാഗ്യമായിരുന്നു. ഇവിടെ ഉംകോട് ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ബോട്ട് റേസിംഗ് ഒക്കെ കാണാൻ സാധിച്ചു. ഇവിടെ ബോട്ട് സഫാരിയൊക്കെ ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഉംകോട് റിവർ. ഇവിടെ ഈ ബോട്ടിൽ കാണുന്ന മഞ്ഞ ടീഷർട്ട് ഇട്ട ആണ് റിക്കി. എനിക്കിവിടെ റിക്കി ക്യാമ്പിംഗ് എന്നറിയപ്പെടുന്ന ഈ റിക്കിയാണ് ക്യാമ്പിങ്ങും ബോട്ടിങ്ങും ഫുഡും ഇതിൻ്റെ എല്ലാം സൗകര്യം ഒരുക്കിയത്. എനിക്ക് മാത്രമല്ല, സന്തോഷിനും ഇതേ സൗകര്യം തന്നെയാണ് റിക്കി ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം നമുക്ക് അധികം ആഴം തോന്നുകയില്ലെങ്കിലും ഇതിങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ബോട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ ആഴം കൂടിക്കൂടി വരുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഭയമൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോട്ട് ഓടിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു എത്രയാണ് ഇതിൻ്റെ ഏകദേശം ഡെപ്ത് വരുന്നത്. ഇപ്പോൾ നോർമലി വരുന്നത 40 അടി താഴ്ചയാണ്. പക്ഷെ എന്നിരുന്നാലും 60 അടി തൊട്ട് 80 അടി വരെയുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ ബോട്ട് സഫാരിക്ക് 800 രൂപ, ഏകദേശം 800 രൂപയോളം വരും. ഒരു ബോട്ടിൽ 4 to 7 പേർക്കാണ് ഇരിപ്പിടം അവർ മാക്സിമം അനുവദിക്കുകയുള്ളൂ. ഒരു ലൈഫ് ജാക്കറ്റും പിന്നെ ബോട്ട് ഓടിക്കുന്ന ഡ്രൈവറും കൂടെ ഉണ്ടാവും നമ്മുടെ കൂടെ. നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന നിരവധി സാഹസിക വിനോദങ്ങളുണ്ട്. റിവർ റാഫ്റ്റിംഗ്, ട്രക്കിംഗ്, കേവിംഗ്, റോക്ക് ക്ലൈംബിംഗ്, റിവർ സൈഡ് ക്യാമ്പിംഗ്, ക്ലിഫ് ജമ്പിംഗ്, സ്കൂബ ഡൈവിംഗ്, കയാക്കിംഗ്, സ്നോർക്കലിംഗ് എന്നിവയെല്ലാം നമുക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. ഞാനിവിടെ ബോട്ടിംഗ് മാത്രമാണ് നടത്തിയത്. ഇവിടെ ഞാൻ സിപ് ലൈൻ ട്രൈ ചെയ്തപ്പോൾ അവരെന്നെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്തു. കാരണം എൻ്റെ വെയിറ്റ് ഏകദേശം 104 കിലോ ഉണ്ട്. അവർക്ക് മാക്സിമം 80 കിലോ വരെ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്നെ അങ്ങ് റിജക്റ്റ് ചെയ്തു. ഈ മേഘാലയയുടെ സൗന്ദര്യം സമാനതകളില്ലാത്തതാണ്. സംസ്ഥാനത്തിന് നല്ല ചില മാന്ത്രിക വിദ്യകളുണ്ട്. അവരിൽ ഒരാളാണ് ഷ്നോങ്പിഡാങ്. ഈ ഒരു റിവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം തന്നെയാണ്. നദിയുടെ അടിഭാഗം എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന ഒരു പുഴ. ¶¶
ഇവിടെ റിക്കിയുടെ പരിചയത്തിലുള്ളതാണ് സസ്പെൻഷൻ ബ്രിഡ്ജിനോട് അടുത്ത് നിൽക്കുന്ന ആദ്യത്തെ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് എനിക്ക് വളരെ ടേസ്റ്റുള്ള ഒരു ചിക്കൻ മീൽസ് അവർ തന്നത്. വളരെ നല്ല ആൾക്കാരാണ് ഈ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാർ. കാരണം ഇവിടെ സത്യത്തിൽ നെറ്റ്വർക്ക് ഒന്നും തന്നെ ഇല്ല. ആകെ കുറച്ച് കിട്ടുന്നത് ജിയോയും ബി എസ് എന്നിലുമാണ്. എനിക്ക് അവരുടെ മൊബൈൽ രാത്രി ഏകദേശം 10:30 വരെ തന്ന് സഹായിച്ചു. അതുകൊണ്ട് എനിക്ക് കോളും നെറ്റ്വർക്കും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. വളരെ നല്ലൊരു ടെൻഡിങ് ആയിരുന്നു. രാത്രി ക്യാമ്പ് ഫയറോട് കൂടിയ ഒരു അടിപൊളി ടെൻഡിങ്. പലയിടത്തും ടെൻ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ആംബിയൻസ് അടിപൊളിയായിരുന്നു. രാത്രിയിൽ പുഴയുടെ സൈഡിൽ ആരും കാണാത്ത ഇരുട്ടിൽ ആയിരുന്നു എൻ്റെ കുളി. ഏറ്റവും ഫ്രഷായ തണുത്ത വെള്ളം ആ കുളിയുടെ സുഖം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. ഇവിടെ വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സൂര്യരശ്മികൾ സുതാര്യമായ വെള്ളത്തിലൂടെ നേരിട്ട് പതിക്കുകയും ബോട്ട് നേർത്ത വായുവിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയമാണ് ഇവിടുത്തെ ബെസ്റ്റ് ടൈം. ശരിക്കും പറഞ്ഞാൽ ഒരു മാസങ്ങൾ പറയുകയാണെങ്കിൽ ഒക്ടോബർ ടു മെയ് ആണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മാന്ത്രികമായ സംസ്ഥാനം സന്ദർശിക്കാൻ ഒരിക്കലും മോശമായ സമയമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ വരുന്ന സ്പോട്ടാണ് ഡൗക്കി. ഇന്ത്യയിലെ മേഘാലയ സംസ്ഥാനത്തിലെ വെസ്റ്റ് ജയന്തിയ ഹിൽ ജില്ലയിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ചുരുക്കം ചില ബോർഡർ ക്രോസിംഗുകളിലെ ഒന്നാണ് ഡൗക്കി ദമബിൽ ബംഗ്ലാദേശ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഈ ഉംകോട്ട് നദിക്ക് കുറുകെയുള്ള ഒരു തൂക്കുപാലം നമുക്ക് കാണാം. ഇത് ശരിക്കും ഡൗക്കി ബ്രിഡ്ജാണ്. ഇത് 1932 ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് വളരെ മനോഹരമായ ഡൗക്കിയിലെ ഐലൻഡിലാണ്. ഇവിടെ നമുക്ക് ക്യാമ്പിങ്ങും ബോട്ടിങ്ങും എല്ലാം നടത്താവുന്നതാണ്. ഡൗക്കി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ജയന്തിയ കുന്നുകളുടെ മടിത്തട്ടിലുള്ള ഒരു ചെറിയ പട്ടണമാണ്.
ഞാൻ ഈ ബോട്ടിങ്ങിൽ യാത്ര ചെയ്തപ്പോൾ ഞാനും സന്തോഷമായിട്ട് ഈ യാത്രയെക്കുറിച്ച് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി, വളരെയധികം കൗതുകം തോന്നി ഇങ്ങനെയുള്ള ഒരു മനുഷ്യനുമായിട്ട് യാത്ര ചെയ്യാൻ Oh, natural swimming pool, it will come after double decker. It will take time half an hour to reach there. Oh, great. വളരെ എക്സ്പീരിയൻസ് ആയ വ്യക്തിയും സ്ഥലങ്ങളെക്കുറിച്ച് നല്ല അറിവുമുള്ള ഒരു വ്യക്തിയുമാണ് സന്തോഷ്. പഠിത്തം പകുതിക്ക് നിന്നുപോയെങ്കിലും സന്തോഷിൻ്റെ അറിവും മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവും വളരെ വലുതാണ്. ഞാൻ പിന്നെ പോകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കാണുവാനാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. ഇവിടെ വണ്ടികളെല്ലാം നിർത്തി ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്താലാണ് കടന്നു പോകാൻ സാധിക്കൂ. ഈ റോഡിലൂടെ ടൺ കണക്കിന് കൽക്കരി കച്ചവടമാണ് നടക്കുന്നത്. ശരിക്കും ഈ റോഡ് ക്രോസിംഗ് തന്നെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും തമ്മിലുള്ള ഒരു ബന്ധം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം പ്രദാനം ചെയ്യുന്ന ഒരു റോഡ് ക്രോസിംഗ് കൂടിയാണ് ഈ ഡൗക്കി തമബിൽ റോഡ് ക്രോസിംഗ്. നമ്മളിവിടെ കാണുന്ന ഒരു വലിയ കല്ല്, അതാണ് ശരിക്കും ഇന്ത്യ ബംഗ്ലാദേശ് ഡൗക്കി റിവറിൻ്റെ ബോർഡർ വരുന്നത്. ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നതാണ് ബംഗ്ലാദേശ് ബോർഡർ.
ഈ വഴിയിൽ ചില ചെറിയ ഗ്രാമങ്ങളും പിന്നെ ചുണ്ണാമ്പ് കല്ലുകൾ പോലെയുള്ള കോറികളുമല്ലാതെ റോഡുകൾ വിജനമാണ്. നമ്മുടെ കൂടെ ഈ ഹൈറേഞ്ച് റോഡുകളിൽ യാത്ര ചെയ്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ശരിക്കും പണിയാവും, കാരണം വോമിറ്റിംഗ് ചാൻസസ് കൂടുതലാണ്. ഈ ഹൈറേഞ്ചിലൂടെയുള്ള യാത്രകൾ അധികം പരിചയമില്ലാത്തവർ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കരുതുന്നത് ബെറ്റർ ആയിരിക്കും. മോസ്റ്റ്ലി കോമൺ ആയിട്ടുള്ള AMS, അക്യൂട്ട് മൗണ്ടൻ സിക്നസ് എന്ന് പറയുന്ന, നമുക്കത് ചിലപ്പോൾ അനുഭവപ്പെടാം. ഡിസ്നെസ്സോ അല്ലെങ്കിൽ ഹെഡ് ഏക്ക്, മസിലേക്ക്, വോമിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഹൈറേഞ്ചിലൂടെയുള്ള യാത്രയിൽ നമുക്ക് ഇതെല്ലാം അനുഭവപ്പെടാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള ഡ്രൈവറോട് ബ്രേക്ക് കുറച്ച് പതുക്കെ ഓടിക്കാൻ എപ്പോഴും നിർദ്ദേശം നൽകണം. ഇവിടെ കൂടുതലും ഈ കോൾ മൈനിങ്ങും അതിനോടൊപ്പം തന്നെ ലൈംസ്റ്റോൺ, പിന്നെ പലതരം ഉള്ള മിനറൽസാണ് ഇവിടെ ഫേമസ് ആയിട്ട് വരുന്നത്. കോൾ മൈനിങ് പല സ്ഥലത്തും നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ പോകുന്ന യാത്രയിലൂടെ എല്ലാം മേഘാലയ ചുറ്റിപ്പറ്റിയുള്ള യാത്രയിൽ, അതോടൊപ്പം തന്നെ ജെൻറ്റിയ ഹിൽസിൽ, ജോവായ് ജെൻറ്റിയ ഹിൽസ്, ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ കൽക്കരി ഖനികളും എല്ലാം കാണാവുന്നതാണ്. എന്നെ ഇവിടെ എല്ലാം കൊണ്ടുപോകാൻ സഹായിച്ചത് സന്തോഷാണ്. സന്തോഷ് ഷില്ലോങ്ങിലെ ഒരു ടാക്സി ഡ്രൈവറാണ്. ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമുള്ള ഇദ്ദേഹം കൂടുതലും ലോങ് ട്രിപ്സാണ് എടുക്കുന്നത്. വളരെ ഓപ്പൺ മൈൻഡഡ് ആയ, സിൻസിയറായ ഒരു വ്യക്തിയാണ് സന്തോഷ്. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ കൂടിയാണ്. അതുമാത്രമല്ല, ഇദ്ദേഹം വളരെ സത്യസന്ധനും വിശ്വസ്തനുമാണ്. പിന്നെ ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഒരു ട്രാവൽ കമ്പനിയൊക്കെയുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു ഗൈഡുമാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷും ഹിന്ദിയും കാസിയും നേപ്പാളിയും ബംഗാളിയും ആസാമിയും എല്ലാം ഇങ്ങനത്തെയുള്ള ലാംഗ്വേജുകളെല്ലാം അദ്ദേഹം സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ മേഘാലയയിലെ വെസ്റ്റ് ജാൻറ്റിയ ഹിൽസിലെ സ്ഥലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പം ഞാൻ കണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം: ക്രോങ്സൂരി, ഷ്നോൺപിഡാങ്, അതുപോലെ തന്നെ ഡൗക്കി, ബംഗ്ലാദേശ് ബോർഡർ, കോൾ മൈനിങ്. ഇതെല്ലാം
ഞാൻ കണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് കൂടാതെ ഇത് മാത്രമല്ല സ്ഥലങ്ങളുള്ളത്, ഇത് കൂടാതെ മറ്റ് സ്ഥലങ്ങളും ഉണ്ട് ഈ ഒരു ഏരിയയിൽ. വെസ്റ്റ് ജാൻറ്റിയ ഹിൽസിൽ വരുന്ന മറ്റ് സ്ഥലങ്ങളുണ്ട്, തൃശ്ശി വാട്ടർഫാൾസ്, ഉംലവൻ കേവ്സ്, അതുപോലെ തന്നെ നാർട്ടിയാങ് മോണോലിറ്റ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു രണ്ടാഴ്ചത്തെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് സമയപരിധി ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമാണ് കണ്ടത്. അപ്പോൾ ഇതിന് അങ്ങനെ പെർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടോ കാണാനായിട്ട് വരാൻ, ഏതെങ്കിലും ഒരു സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻലി ടൂറിസ്റ്റ് വരുന്നത് ഒക്ടോബർ ടു മെയ് ആണ്. പക്ഷേ അതിനൊരു പെർട്ടിക്കുലർ ടൈം ഞാൻ പറയുന്നില്ല, കാരണം ദോസ് ഹു ലവ് റെയിനിങ് ഓഫ് കോഴ്സ് ദേ വുഡ് ലവ് റെയിനി സീസൺ ആസ് വൽ. അപ്പോൾ അങ്ങനെ പെർട്ടിക്കുലർ ടൈം പീരീഡ് ഒന്നുമില്ല, ആർക്കും ഏത് സമയത്തും വരാവുന്നതാണ്. ഒരു മാന്ത്രിക ലോകം തന്നെയാണ് ഈ മേഘാലയ ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ചെറാപ്പുഞ്ചി വാട്ടർഫാൾസ്, ചെറാപ്പുഞ്ചിയിലെ വാട്ടർഫാൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ കാണിക്കുന്ന കുറച്ച് വാട്ടർഫാൾസ് ഉണ്ട്, അതുകൂടാതെ ഇഷ്ടംപോലെ വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടു തീർക്കാനായിട്ട് പറ്റണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ഹിഡൻ ജെം തന്നെയാണ് ഈ മേഘാലയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഞാൻ ഇനിയും വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. സൈനിങ് ഓഫ്, ദിസ് ഇസ് മനോജ് ഫ്രം ട്രാവലർ 360. ബൈ. എനിക്ക് യാത്ര ഒരു മരുന്നും അറിവുമാണ്. ഓരോ യാത്രയിലും എനിക്ക് കിട്ടുന്ന എനർജി വേറൊന്നാണ്. കുറച്ചു നാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി വേറൊരു ലോകം കാണുവാനും ആസ്വദിക്കുവാനും, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പായി നമ്മുടെ ലോകമല്ലാതെ മറ്റൊരു ലോകവും പ്രകൃതി ആസ്വദിക്കാൻ തന്നിരിക്കുന്നത് കുറേയൊക്കെ അനുഭവിക്കാൻ പറ്റുക. ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം 1% ഈ വ്യത്യസ്തമായ ലോകം കാണുവാൻ ചിലവാക്കുന്നത് ഞാനൊരു അഭിമാനമായി കാണുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എൻ്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. കാണാത്ത ലോകം കാണുവാനായി ഞാൻ ഇനിയും യാത്രകൾ തുടരുന്നു.